السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، الله سبحانه وتعالى കഴിഞ്ഞു പോയ പരിശുദ്ധമായ റമളാൻ മാസത്തിന്റെ 8 നോമ്പും 9 തറാവീഹും അല്ലാഹു പരിപൂർണമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. അനുഗ്രഹീതമായ ശ്രേഷ്ഠമായ പരിശുദ്ധമായ റമളാൻ മാസത്തിന്റെ 9-ാമത്തെ പകലിലാണ് നാം ഉള്ളത്. അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ അളവറ്റ അനുഗ്രഹം കൊണ്ട് ആദരവായ പ്രവാചകൻ അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ, നാളെ പരലോകത്ത് അനുകൂലമായും പ്രതികൂലമായും സാക്ഷി നിൽക്കുന്ന ഒരു സാക്ഷിയാണ് പരിശുദ്ധമായ ഖുർആൻ പോലെ വിശുദ്ധമായ റമളാൻ. ഈ റമളാൻ അതിൻ്റെ രാവുകളിൽ എന്നെ ഉറക്കമൊഴിഞ്ഞുകൊണ്ട് എന്നെ സ്വീകരിച്ചു എന്നും, പകലുകളിൽ അവൻ ഭക്ഷണപാനീയം വികാര വിചാരങ്ങൾ ത്യജിച്ചുകൊണ്ട് എന്നെ പരിഗണിച്ചു എന്നും, നാളെ റബ്ബിൻ്റെ കോടതിയിൽ ഈ റമളാൻ മുബാറക്ക് പറഞ്ഞാൽ ആ റമളാൻ നമുക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുന്നു എങ്കിൽ നമുക്ക് വിജയം ഉറപ്പാണ്. നേരെ മറിച്ച് അള്ളാഹുവിൻ്റെ കോടതിയിൽ റമളാൻ പ്രതികൂലമായി സാക്ഷി നിന്നാൽ നമ്മുടെ പരലോക ജീവിതം നഷ്ടത്തിലാണ്, കഷ്ടത്തിലാണ്. അള്ളാഹു പരിശുദ്ധമായ റമളാൻ്റെ ബറക്കത്തുകൊണ്ട് നാളെ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആദരവായ പ്രവാചകൻ അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായ രണ്ട് അമലുകൾ, അഫ്ളലു ഷൈഇ, ഏറ്റവും ശ്രേഷ്ഠമായ രണ്ട് അമലുകൾ, അത് ഒന്ന് അൽ ഈമാനു ബില്ലാ, അള്ളാഹുവിനെ കൊണ്ടുള്ള വിശ്വാസമാണ്. അള്ളാഹുവിലുള്ള നമ്മുടെ വിശ്വാസം അത് ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായ അമലായി മാറുന്നതിന് കാരണമാകുന്നത്, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഹൃദയത്തിൽ വിശ്വാസം രൂഢമൂലമായി കഴിഞ്ഞാൽ അവൻ്റെ അമലുകൾ ഉറപ്പാണ്, അവൻ്റെ അമലുകൾ സുനിശ്ചിതമാണ്, അവൻ്റെ അമലുകളിൽ യാതൊരു കുറവും വരികയില്ല. ഏതെല്ലാം ഹദീസുകൾ നാം കണ്ടിരിക്കുന്നു, നിങ്ങൾ യഥാർത്ഥ മുഅ്മിനീങ്ങളാവുകയില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ഈമാൻ സമ്പൂർണ്ണമാവുകയില്ല ഇന്ന കാര്യം ചെയ്യാതെ, ഇന്ന പ്രവൃത്തി ചെയ്യുന്നവൻ്റെ ഈമാൻ സമ്പൂർണ്ണമല്ല എന്നൊക്കെ നിരവധി അനവധി ഹദീസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഈമാനിൻ്റെ ബലഹീനതയും ഈമാനിൻ്റെ കുറവുമാണ് ആ പ്രവർത്തനങ്ങളിൽ പൂർണ്ണത നമുക്ക് കൈവരിക്കാൻ കഴിയാതെ പോയത്. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസിയുടെ ഈമാൻ, അള്ളാഹുവിലുള്ള വിശ്വാസം, കറകളഞ്ഞ വിശ്വാസം, അടിയുറച്ച ഈമാൻ ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളറകളിൽ സ്ഥാനം പിടിച്ചു കഴിഞ്ഞാൽ അവൻ്റെ പ്രവർത്തനങ്ങൾ മുഴുവനും സ്വാലിഹായ അമലുകളാകും. അതുകൊണ്ട് തന്നെ ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായത് അവൻ്റെ വിശ്വാസമാണ് എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. രണ്ടാമതായി ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, അന്നഫ്ഉ ലിൽ മുസ്ലിമീൻ, മുഅ്മിനീങ്ങളായ വിശ്വാസികളായ അവൻ്റെ സഹ പ്രവർത്തകരായ അവൻ്റെ കുടുംബത്തിലെ മറ്റുള്ളവർ, അവൻ്റെ ഇടപാടുകളിലെ മറ്റ് സഹോദരങ്ങൾ, അവൻ്റെ ഓഫീസിലെ സഹോദരങ്ങൾ, അവൻ്റെ അയൽവാസികൾ, അവൻ്റെ ചുറ്റുവട്ടത്തുമുള്ളവർ, അവനോടൊപ്പം പള്ളിയിൽ വരുന്നവർ, അങ്ങനെ അവനുമായി ബന്ധപ്പെട്ട പടപ്പുകൾ, അവൻ്റെ സഹോദരങ്ങൾ, അവർക്ക് ഉപകാരം ചെയ്തു കൊടുക്കലാണ് ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായ രണ്ട് കാര്യങ്ങളിൽ രണ്ടാമത്തത് എന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുക എന്ന് പറയുന്നത്, ജനങ്ങൾക്ക് ഗുണം ചെയ്യുക എന്ന് പറയുന്നത് ഒരു വിശ്വാസിയുടെ ബാധ്യതയാണ്. നമുക്കറിയാം, ഒരു വിശ്വാസിയുടെ മരണം ഒരു വിശ്വാസമില്ലാത്ത ഒരു അവിശ്വാസിയുടെ മരണം, ഇത് രണ്ടും അതിൻ്റെ അടയാളങ്ങൾ, അലാമത്തുകൾ, അതിൻ്റെ ചെറുതും വലുതുമായ അടയാളങ്ങളൊക്കെ നമുക്ക് നന്നായിട്ടറിയാൻ കഴിയും. ഒരു വിശ്വാസി മരണപ്പെടുമ്പോൾ അവൻ്റെ നെറ്റിത്തടം നന്നായിട്ട് വിയർക്കുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് അവൻ്റെ പാപങ്ങൾ കൊഴിഞ്ഞു പോകുന്നതാണ് എന്ന് ഒരർത്ഥം മാത്രമല്ല, അതിനൊരു ദ്വയാർത്ഥം കൂടിയുണ്ട്. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ മരിക്കുന്ന സമയം വരെയും പരിശ്രമിയായിരിക്കുമെന്നാണ്. അവൻ്റെ നെറ്റിത്തടം മരണസമയത്ത് വിയർക്കുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്കു വേണ്ടി, സ്വന്തം കുടുംബത്തിനു വേണ്ടി, സ്വന്തം സന്താനങ്ങൾക്കു വേണ്ടി, സ്വന്തം നാട്ടുകാർക്കു വേണ്ടി, അവർക്ക് വേണ്ടിയിട്ടുള്ള അവൻ്റെ പരിശ്രമം, അവൻ്റെ ജീവിതത്തിൻ്റെ ത്യാഗം,
ആ ത്യാഗവും പരിശ്രമവും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മരണം വരെ ഉണ്ടാകണമെന്നാണ് ആ സംഭവത്തിലൂടെ, ആ കാര്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. മാത്രവുമല്ല, നമ്മൾ ഒരു സഹായം ചെയ്തു കൊടുത്താൽ, ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഗുണം ചെയ്തു കൊടുത്താൽ, നമ്മൾ കാരണം നമ്മുടെ ഒരു വാക്കോ നമ്മുടെ ഒരു ഒപ്പോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫോൺ കോളോ അല്ലെങ്കിൽ നമ്മുടെ ഒരു സാന്നിധ്യമോ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ സന്തോഷം പകരുന്നതിന് കാരണമാണ് എങ്കിൽ, മദീനത്തെ നബവിയിൽ 10 വർഷം ഒരു ദിവസം പോലും മുടങ്ങാതെ കണ്ടിന്യൂ ആയി 10 വർഷക്കാലം മദീനത്തുൻ നബവിയിൽ ഒരു അമലിന് 50,000 ഇരട്ടി പ്രതിഫലം ലഭിക്കുമെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ മദീനത്തുൻ നബവിയിൽ റൗളാ ശരീഫ് അടങ്ങുന്ന ആ പരിശുദ്ധമായ മദീനത്തുൽ മുനവ്വറ, ഇസ്ലാമിൻ്റെ കലാലയം, ആ പരിശുദ്ധമായ മദീനത്തുൻ നബവിയിൽ 10 വർഷം ത്യാഗം ചെയ്ത് ഇഹ്തികാഫ് ഇരിക്കുന്നതിൻ്റെ പുണ്യം അള്ളാഹുവിൻ്റെ ഹബീബ് വാഗ്ദാനം ചെയ്യുന്നത്, ഒരു സഹോദരനെ സഹായിക്കുന്നതിന്, അവൻ എന്തെങ്കിലും ചെയ്തു കൊടുക്കുന്നതിന്, നമ്മുടെ ഒരു വാക്കുകൊണ്ട് അവൻ എന്തെങ്കിലും സന്തോഷം അവൻ്റെ വീട്ടിലോ കുടുംബത്തിലോ അവന് വ്യക്തിപരമായോ ലഭിക്കുമെങ്കിൽ അതിനുവേണ്ടി പരിശ്രമിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുമെന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് നമ്മെ പഠിപ്പിക്കുകയാണ്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, ലോകത്തെ ഏറ്റവും മോശമായത് എന്താണ്? അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞു, ഏറ്റവും മോശമായതും 2 കാര്യങ്ങളാണ്. ഒന്ന്, അശ്ശിർക്കു ബില്ല, അള്ളാഹുവിനോട് ഒരു വസ്തുവിനെ പങ്കു ചേർക്കുക. അത് വ്യക്തികളാകാം, ശക്തികളാകാം, പണമാകാം, പദവിയാകാം, പ്രശസ്തിയാകാം. എൻ്റെ കാര്യങ്ങൾ, ഞാൻ പ്രശസ്തനായതുകൊണ്ടാണ് എനിക്ക് ഇന്ന ഇന്ന കാര്യങ്ങൾ ലഭിച്ചത്, ഞാൻ കോടീശ്വരനായതുകൊണ്ടാണ് എൻ്റെ ഈ കാര്യങ്ങൾ നടന്നു പോകുന്നത്, എനിക്ക് ഇന്ന ആളുള്ളത് കൊണ്ടാണ് എൻ്റെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത്, ഈ ഒരു ചിന്താഗതി ഹൃദയത്തിലുണ്ടായിക്കഴിഞ്ഞാൽ അള്ളാഹു അല്ലാത്തവരോട് നമ്മുടെ ജീവിതത്തിൽ നാം പങ്കു ചേർക്കലാവുന്നു. ആ പങ്കു ചേർക്കൽ ലോകത്തെ ഏറ്റവും മാലിന്യമാണ്, മ്ലേച്ഛമാണ്, വൃത്തികേടാണ് എന്നുള്ള ഹബീബ് പഠിപ്പിക്കുകയാണ്. അതുപോലെ ഏറ്റവും മോശമായ മറ്റൊരു കാര്യമാണ് അല്ലറു ബിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളെ ഉപദ്രവിക്കുക എന്നുള്ളത്. അത് വീടിൻ്റെ മതില് കെട്ടി അടച്ചാണെങ്കിലും അല്ലെങ്കിൽ മറ്റൊരു സഹോദരൻ്റെ വീട്ടിലേക്ക് വരുന്ന വായുവും വെളിച്ചവും തടഞ്ഞുകൊണ്ട് പടുകൂറ്റൻ മതിലുകൾ നിർമ്മിക്കലാണെങ്കിലും അല്ലെങ്കിൽ വഴിയരികിൽ അവൻ പോകുമ്പോൾ എന്തെങ്കിലും ഉപേക്ഷിക്കലാണെങ്കിലും, ഈ രീതിയിലൊക്കെ ഒരു ബുദ്ധിമുട്ട് നാം കാരണം ഒരു മുസ്ലിമിനുണ്ടായി കഴിഞ്ഞാൽ അത് ലോകത്തെ ഏറ്റവും വൃത്തികെട്ട പ്രവൃത്തിയാണ് എന്നും അള്ളാഹുവിൻ്റെ ഹബീബ് പഠിപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് റമദാൻ മാസമാകുമ്പോൾ കൂടുതൽ ആളുകൾ പള്ളികളിൽ സജീവമാകുന്നതാണ്. കഴിവിൻ്റെ പരമാവധി ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുക. ഒരു വാക്കുകൊണ്ട് പോലും ജനങ്ങൾക്ക് ഉപദ്രവമായി നമ്മൾ മാറാതിരിക്കുക. അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസിക്കുക. ഒരു വസ്തുവിനെയും അള്ളാഹുവിനോട് പങ്കു ചേർക്കാതിരിക്കുക. നാഥൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.